വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഉമ്മൻചാണ്ടിയുടെ പൊതുപ്രവർത്തനത്തിൻ്റെ തുടക്കം. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ ഒരണ സമരം നടക്കുന്ന കാലം. അന്ന് കെ എസ് യുമായി ഉമ്മൻചാണ്ടിക്ക് ബന്ധമൊന്നുമില്ല. എങ്കിലും പത്രവാർത്ത കണ്ട ആവേശത്തിൽ സമരരംഗത്തേക്ക് ചാടിയിറങ്ങി. ഒരിക്കൽ ആ കഥ ഉമ്മൻചാണ്ടി വളരെ രസകരമായിട്ടാണ് പറഞ്ഞത്. സമരം സംബന്ധിച്ച പത്രവാർത്ത കണ്ടതിൻ്റെ പിറ്റേന്ന് തന്നെ സ്കൂളിൽ ഞങ്ങളൊരു യോഗം വിളിച്ചു ചേർത്തു. എന്നിട്ട് വി ടി ജോൺ പ്രസിഡൻ്റായും ഞാൻ ജനറൽ സെക്രട്ടറിയായും യൂണിറ്റ് ഉണ്ടാക്കി. സമീപത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പുറത്തിറക്കാനായിരുന്നു തീരുമാനം. തൊട്ടടുത്ത സ്കൂളിലെ പ്രധാനാധ്യാപകൻ എൻ്റെ അച്ഛനാണ്. വിദ്യാർത്ഥികൾ മുദ്രാവാക്യവുമായി അങ്ങോട്ട് നീങ്ങി. എനിക്ക് കൂടെ പോകാതിരിക്കാനാകില്ലല്ലോ. നേരെ കയറി ചെന്ന് സ്കൂളിലെ കൂട്ടമണിയടിച്ചു. വിദ്യാർത്ഥികളെല്ലാം പുറത്തിറങ്ങി, ഒപ്പം എൻ്റെ അച്ഛനും. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പെടുമെന്ന് തോന്നിയ നിമിഷം ഞാൻ ഓടി. വരാന്തയിൽ നിന്ന് താഴേക്ക് ഒരു ചാട്ടമായിരുന്നു. താഴെ കിടന്ന കുപ്പിച്ചില്ലുകളിൽ ചവിട്ടിക്കൊണ്ട് ഓടിയാണ് അന്ന് അച്ഛൻ കാണാതെ രക്ഷപ്പെട്ടത്. പിന്നീട് പുതുപ്പള്ളി സെൻറ് ജോർജ് ഹൈസ്കൂളിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡൻ്റായി. 1962-63 കെ എസ് യു കോട്ടയം ജില്ലാ സെക്രട്ടറിയും 1964 സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി. 1967 എ കെ ആൻ്റണിയുടെ പിൻഗാമിയായി സംസ്ഥാന പ്രസിഡൻറ്റും. 2 വർഷത്തിന് ശേഷം ആൻ്റണി കെ പി സി സി അംഗമായപ്പോൾ ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായി. ഇന്നും എവിടെയും എ കെ ആൻ്റണിയുടെ നിഴലാകാനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിയോഗം. കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുഖ്യമന്ത്രി സ്ഥാനങ്ങളിൽ ആൻ്റണിയുടെ പിൻഗാമിയായി. 27-ാം വയസ്സിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഇ എം ജോർജിനെ പരാജയപ്പെടുത്തി നിയമസഭയിൽ എത്തിയതോടെയാണ് ഉമ്മൻചാണ്ടിയുടെ പാർലമെൻ്ററി പ്രവർത്തനം തുടങ്ങുന്നത്. 80-കളുടെ തുടക്കത്തിൽ ആൻ്റണി രൂപീകരിച്ച എ ഗ്രൂപ്പിൻ്റെ പ്രബല നേതാക്കളിൽ ഒരാളായിരുന്നു. 82-ൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവായി. 82 മുതൽ 86 വരെ യു ഡി എഫ് കൺവീനറായി. കരുണാകരൻ ആൻ്റണി ചേരിപ്പോര് ശക്തമായ 1994 എം എ കുട്ടപ്പന് രാജ്യസഭാ സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി സ്ഥാനം രാജിവെച്ചു. പാമോയിൽ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് മുഖ്യമന്ത്രി പദം രാജിവെക്കാതെ 2011 ഓഗസ്റ്റ് 9 വിജിലൻസിൻ്റെ ചുമതല തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൈമാറി. 2013 ജൂണിൽ സോളാർ കേസ് ഉമ്മൻചാണ്ടിക്കും മന്ത്രിമാർക്കും യു ഡി എഫ് നേതാക്കൾക്കുമെതിരെ ആരോപണമുയർന്നത് ഏറെ വിവാദമായി. ഉമ്മൻചാണ്ടി നിയമസഭയിൽ പിന്നിട്ടത് 53 വർഷമാണ്. 1970 സെപ്റ്റംബർ 17 പുതുപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയ ആ ജൈത്രയാത്ര തോൽവി അറിഞ്ഞതേയില്ല. ഓരോ പദവിയും വന്നു ചേർന്നത് ആകസ്മികതകളിലൂടെയാണ്. കേരള രാഷ്ട്രീയത്തിലെ പ്രത്യേക പ്രതിഭാസമായ എ ഗ്രൂപ്പിൻ്റെ ഘടനയും അതിന് സഹായകരമായി. ഗ്രൂപ്പ് അറിയപ്പെട്ടത് ഒന്നാമനായ ആൻ്റണിയുടെ പേരിൽ. മുഴുവൻ നിയന്ത്രണവും പ്രവർത്തനവും രണ്ടാമനായ ഉമ്മൻചാണ്ടിയുടെ കൈപ്പിടിയിൽ. ഇരുവരും തമ്മിലുള്ള ഐക്യവും സൗഹൃദവും അസാധാരണമായിരുന്നു. 1980-ൽ ഇ കെ നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൽ ചേർന്നതും മടങ്ങിയതും കെ കരുണാകരനെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടതുമെല്ലാം രണ്ടുപേരും ചേർന്നാണ്. അവസാനം കരുണാകരനെ ഇറക്കി ആൻ്റണിയെ മുഖ്യമന്ത്രിയാക്കി. ഇവരുടെ ബന്ധത്തിൽ കല്ലുകടി അനുഭവപ്പെട്ടത് 2004-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടപ്പോഴാണ്. 2004 ഓഗസ്റ്റ് 28 സോണിയാഗാന്ധി എസ് എൻ ഡി പി ചടങ്ങിന് ശേഷം മടങ്ങിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വികാരഭരിതനായ ആൻ്റണി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജി പ്രഖ്യാപിച്ചു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഹൈക്കമാൻഡിലും മറ്റും ചെലുത്തിയ സമ്മർദ്ദത്തിൻ്റെ ഫലമാണ് രാജിയെന്ന റിപ്പോർട്ടുകൾ ഇന്നോളം നിഷേധിക്കപ്പെട്ടിട്ടില്ല. ആൻ്റണി നിർദ്ദേശപ്രകാരം കുഞ്ഞുഞ്ഞ് മുഖ്യമന്ത്രിയായി. പ്രവർത്തന രംഗം ഡൽഹിക്ക് മാറ്റിയ ആൻ്റണി 8 വർഷം കേന്ദ്രമന്ത്രിയായി. ഇക്കാലം അത്രയും ഇരുവരും തമ്മിലുണ്ടായത് നാമമാത്ര ഔപചാരിക ബന്ധം മാത്രമായിരുന്നു.